വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാരെ ഈ മാസം പരിശുദ്ധി അമ്മയുടെ ജപമാല മാസമായി ഈ ഒക്ടോബർ മാസം നമ്മൾ കിടന്നു പോകുന്നു അമ്മയും സഹോദരങ്ങളും വിശ്വയെ സന്ദർശിക്കുവാൻ ചെന്നപ്പോൾ ഉണ്ടായ അനുഭവം വിശുദ്ധ പത്ര മത്തായുടെ സുവിശേഷത്തിൽ നാൽപ്പത്തി ഏഴാം തിരുവചനം ഇങ്ങനെ പറയുന്നു ഒരുവൻ അവനോട് പറഞ്ഞു നിന്റെ അമ്മയും സഹോദരരും നിന്നെ നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചു പുറത്തു നിൽക്കുന്നു യേശു അവനോട് പറഞ്ഞു ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരൻ തൻ്റെ ശിഷ്യൻ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും സഹോദരരും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും പരിശുദ്ധത്തെ അമ്മയെക്കുറിച്ച് പരിശുദ്ധത്തെ അമ്മയെക്കുറിച്ച് ഈശോ ഇവിടെ വ്യക്തമായി പറയുകയാണ് ഈശോ പറയുകയാണ് ആരാണ് എൻ്റെ അമ്മ നമ്മൾ ഓരോരുത്തർ നമ്മളെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അമ്മമാരെ കുറിച്ചൊക്കെ നമ്മൾ പറയും മറ്റുള്ളവരോട് പറയുമ്പോൾ എൻ്റെ അമ്മയ എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്കറിയാം എൻ്റെ അമ്മ അത്രേ സ്നേഹവും നല്ല ഞങ്ങൾക്ക് വേണ്ടതെല്ലാം പറഞ്ഞു തരികയും ഞങ്ങളോടൊത്ത് ഞങ്ങൾക്ക് ആത്മീയമായ വളർച്ചയ്ക്ക് കാരണമായ എൻ്റെ അമ്മയെ ഞാൻ ഓർക്കുകയാണ് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ആയിരം അവാണ് ഈശോയും ആ ആയിരുന്ന അവണ്ടാണ് പറഞ്ഞത് അത്രമാത്രം സ്നേഹത്തോടെയാണ് പറഞ്ഞത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവനാണ് അവരാണ് എന്റെ അമ്മയും സഹോദരരും സഹോദരിയുമല്ല പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിയവളാണ് പരിശുദ്ധി അമ്മ ആ അമ്മയെക്കുറിച്ചാണ് ഈശോ ഇവിടെ വ്യക്തമായി പറഞ്ഞത് എബ്രഹേൽ ദൈവദൂതൻ തന്റെ ദൂതനെ തന്റെ ദൂതുമായി പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയക്കുകയാണ് വന്നിട്ട് പറയുകയാണ് പ്രഗൃഭ നിറഞ്ഞവളെ സുസ്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജനിക്കുവാൻ പോകുന്ന മനുഷ്യനായി അവതരിച്ച പുത്രനെ കുറിച്ച് പിതാവായ ദൈവം പരിശുദ്ധ അമ്മയിലൂടെ ജനിക്കാൻ പോകുന്ന അവതരിക്കാൻ പോകുന്ന ആ അമ്മയെ ചൂണ്ടിക്കാണിച്ച് പൊക്കി പിടിച്ചത് ഇതിൽ പരം എന്ത് മഹിമയാണ് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എത്ര പറഞ്ഞാലും മതി വരില്ല ഞാൻ ഓർക്കുകയാണ് എൻ്റെ വീട്ടിൽ ഞങ്ങൾ എട്ട് മക്കളാണ് എൻ്റെ ചാച്ചനും അമ്മച്ചിയും സഹോദരങ്ങൾ ഞങ്ങൾ ഏഴ് പേര് എൻ്റെ സഹോദരങ്ങൾ അപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ പറയുകയും പറഞ്ഞു തരികയും പഠിപ്പിക്കുകയും ചെറുപ്പം മുതൽ പള്ളിയിൽ പോകുന്ന കാര്യത്തിലും ഒക്കെ നല്ല ബോധ്യത്തോടു കൂടി പറഞ്ഞ് യാത്രയാ ചെയ്യൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ അമ്മച്ചി കരിസ്മാറ്റിക്ക് നവീകരണത്തിൽ നല്ല ആഴങ്ങളിലൂടെ കടന്നു പോയതായിരുന്നു എൻ്റെ അമ്മച്ചി അമ്മച്ചിയെക്കുറിച്ച് എനിക്ക് പറയാൻ അതി ഒരുപാട് ഒരുപാടൊരുപാടുണ്ട് അമ്മയുമായി എൻ്റെ അമ്മച്ചിയുമായിട്ട് അത്ര അടുപ്പത്തിലായിരുന്നു ഞാൻ അപ്പോൾ ആ സ്നേഹത്തിൽ ആ അനുഭവത്തിൽ അമ്മച്ചിയോട് ഓരോ കാര്യങ്ങളൊക്കെ പറയും പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ പറയുമ്പോഴും ഒക്കെ നല്ല ബന്ധത്തിലായിരുന്നു ഞാൻ ഓർക്കുകയാണ് ഞാൻ എൻ്റെ നവീകരണത്തിൽ വന്ന ആദ്യകാലത്ത് ആദ്യകാലം എൻ്റെ നല്ല അനുഭവത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെക്ക് കല്യം വിവാഹ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിച്ചു അങ്ങനെ ഞങ്ങൾ വേറെ താമസിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ വെള്ളം വേണം കിണറുകൾ കുത്തണം കണർ കൂത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി എനിക്ക് സ്ഥാനക്കാരെ നോക്കുന്നതിനൊന്നും താല്പര്യമില്ല സ്ഥാനം നോക്കുന്നതിനോ വീടിനും സ്ഥാനം നോക്കുന്നതിനോ എനിക്ക് താല്പര്യം താല്പര്യമില്ല അപ്പോൾ നമുക്ക് സന്ധ്യ പ്രാർത്ഥന പശുദ്ധി അമ്മയുടെ ചവ്മാലയൊക്കെ ചെല്ലി ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഒരുങ്ങിയിരിക്കുമ്പോൾ അമ്മച്ചോട് പറഞ്ഞു അമ്മച്ചിയൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇപ്പം അമ്മച്ചയ്ക്ക് ഒരു അടയാളം തരും ആ അടയാളത്തിൽ നമ്മൾ നാളെ കിണർ ആരംഭിക്കുകയാണ് പ്രാർത്ഥിച്ചു സ്വദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മച്ചിക്ക് ഒരു അടയാളം തമ്പരാൻ കാണിച്ചു കൊടുക്കുകയാണ് ആ അടയാളം ഇതായിരുന്നു നിന്റെ പറമ്പിൽ മോനെ നിന്റെ പറമ്പിൽ ഒരു പാല പൂത്തു നിൽക്കുന്നതായിട്ട് കാണുന്നു ഹാല ല അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞു അമ്മച്ചി സന്തോഷമായി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പള്ളിയിലൊക്കെ പോയി തിരിച്ചു വരുന്നു അങ്ങനെ ഞാൻ പറമ്പി ഞങ്ങളുടെ ഭരപണിയുടെ സ്ഥലത്ത് ഞാൻ പോയി നോക്കുകയാണ് അപ്പോൾ അവിടെ കുഞ്ഞു പാല പൂത്തു നിൽക്കുന്നതായിട്ട് കാണുന്നു വളരെ ആനന്ദത്തിൻ്റെ നിറവ് പരിശുദ്ധി അമ്മയോടും തൃപ്തി ദൈവത്തോടും ദിവ്യകാരുണ്യത്തോടും എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത ഒരു സ്നേഹത്തിൻ്റെ ആ നിറമ എനിക്കവിടെ കാണാൻ സാധിച്ചു ഞങ്ങൾ തുടർന്ന് ഒരു നാൽപ്പത്തി മൂന്നിറിങ്ങോളം ഇറക്കേണ്ട രീതിയിൽ കിണർ താത്തി അങ്ങനെ വെള്ളം ആവോളം വെള്ളം യഥെഷ്ടം വെള്ളം കിട്ടി അതുപോലെ തന്നെ അനുഭവങ്ങൾ ഇഷ്ടംപോലെയാണ് പരിശുദ്ധി അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ ജപമാലയിലൂടെ ഞാൻ കടന്നുപോയ ബന്ധത്തിൽ അത്രമാത്രം ആഴപ്പെട്ട അനുഭവങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ അപ്പോൾ അവിടെയെല്ലാം ഈ ദിവ്യകാരുണ്യനാഥൻ ആ സ്നേഹത്തിൻ്റെ നിറവ് കാണിച്ചു തന്നുകൊണ്ട് വഴി നടത്തി കഴിഞ്ഞ ജപമാല തിരുനാളിൻ്റെ ദിനം ഈ ഒക്ടോബർ ഏഴിന് ജപമാലയുടെ ദിനമായിട്ട് നമ്മൾ ആചു ആചരിച്ചു അന്ന് പ്രഭാതത്തിൽ എൻ്റെ അനിയൻ എന്നെ വിളിച്ചു ഒന്ന് ഇവിടെ വരെ വരുമോ എന്ന് ചോദിച്ചു വിളിച്ചു ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു സഹോദരൻ അവിടെ വീട്ടിലെ രാവിലെ അവിടെ ഞാൻ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് ഇപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അത് മെഡി പശുവിന് ഒരു പശുവിൻ്റെ ഒരു മെഡി ക്ലെയിമിൻ്റെ മെഡി ക്ലെയിം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എഴുതി റെഡിയാക്കാൻ വേണ്ടി വന്നായിരുന്നു അപ്പം ആ എല്ലാം കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞു അങ്ങനെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയൻ ഒരു ചെറിയ പൈസ എടുത്ത് ആ പ്രിയ സഹോദരന് കൊടുത്തപ്പോൾ ഒരു ഹിന്ദുവായ സഹോദരനായിരുന്നു ആ പ്രിയ സഹോദരന് കൊടുത്തപ്പോൾ ആ സഹോദരൻ കൈ വേണ്ട എന്ന് തടഞ്ഞുകൊണ്ട് സ്വന്തം പോക്കറ്റിൽ നിന്നും മാതാവിൻ്റെ ഒരു പടമെടുത്ത് എൻ്റെ അനിയനെ നീട്ടി അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും ഒരു ഒരു ഒരാളൽ അനുഭവപ്പെട്ടു ആ ആ ആളിലൂടെ ഞാൻ ഒരു പ്രത്യേക ഒരു അനുഭവത്തിലായിരുന്നു ആ സമയത്ത് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും ഞങ്ങളിങ്ങനെ സംസാരിച്ചു ഒന്ന് രണ്ട് മിനിറ്റോളം കുറഞ്ഞ സമയത്തോളം ഞങ്ങൾ ഇങ്ങനെ ആത്മീയ കാര്യത്തിലൂടെയും ചർച്ച ചെയ്തു ആ പ്രിയ സഹോദരനിൽ നിന്ന് കേട്ട വാക്കുകൾ വഴയ ആഴങ്ങളിലേക്ക് പറഞ്ഞു പതിഞ്ഞു ക്രിസ്തുവിശ്വാസിയുടെ ഉള്ളിൽ പതിയേണ്ടതായ കാര്യങ്ങൾ ആ മകൻ്റെ ഉള്ളിൽ ആ ക്രിസ്തുനാഥൻ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കാവുമ്പോൾ അവിടെ നിന്ന് എനിക്ക് ബോധ്യം കിട്ടി ആ അനുഭവത്തിലായിരുന്നു അപ്പോൾ പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജപമാല ഭക്തിയിലൂടെ നമുക്ക് തുടർന്ന് പോകാം നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായി ജപ പരിശുദ്ധി അമ്മയോട് ചേർന്ന് മുറുകെ പിടിച്ചാൽ അമ്മ നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്നുള്ള ബോധ്യത്തിൽ നമുക്കും നമ്മുടെ ജീവിതങ്ങളെ കഥാവിന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പരിശുദ്ധി അമ്മയോടും ചേർന്ന് നമുക്ക് നിന്നുകൊണ്ട് പാഴ്ത്തപ്പെട്ട ആറലോ സെക്രട്ടറി ചേർന്ന് നിന്നുകൊണ്ട് പല രവികാരന് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ പരിശുദ്ധ പരമ പരമദിവ്യകരുണ്യത്തിന്